يوغا الأحدى سوليسيشن. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായി, വചനം ദൈവമായി. അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായി, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ അവനിൽ ജീവനുണ്ടായി. ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായി, ആ വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, അതിനെ കീഴടക്കാൻ ഇരുളിൽ കഴിഞ്ഞില്ല. ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായി, അവന്റെ പേര് യോഹന്നാൻ എന്നാണ്. അവൻ സാക്ഷ്യത്തിനായി വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ, അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്നത്. യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നതായി അവൻ ലോകത്തിലായിരുന്നു. ലോകം അവനിലൂടെ സൃഷ്ടിക്കട്ടെ, എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വജനത്തിന്റെ അടുത്തേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല, ദൈവത്തിൽ നിന്നും. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൃപയും സത്യവും നിറഞ്ഞു നിറഞ്ഞു പിതാവിന്റെ ഏകജാതന്റേതുമായ മഹത്വം യോഹന്നാൻ അവന് സാക്ഷ്യം നൽകി വിളിച്ചു പറഞ്ഞു. ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ കാരണം എനിക്ക് മുമ്പ് തന്നെ അവന്റെ പൂർണ്ണതയിൽ നിന്ന് നാമെല്ലാം കൃപയ്ക്കുമേൽക്കുക. ലൂഷ്യസ് യഹൂദിയ ദേശം വാഴും പൊന്തിയോസ് പിലാത്തോസ് നമ്മുടെ കൊട്ടാരത്തിലേക്ക് ആഗതനാകുന്നു. നാം എങ്ങനെയാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക? എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ബലഹീനതകൾ? പറയൂ, മദ്യം അതോ അറിയില്ല. എന്താണ് അവിടെ ഒരു ജനക്കൂട്ടം? സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. വരുവാനുള്ള കോപത്തലയോടെ ഓടിപ്പോകുവാൻ നിങ്ങളും ഉപദേശിച്ചിരുന്നത്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കൈക്കും. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചോട്ടിൽ പോടാൻ വേണ്ടിപ്പെട്ട് കഴിഞ്ഞു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീകിട്ടുകളെ കർത്താവിന്റെ വഴിയൊരുക്കി അവന്റെ പാത നിരപ്പാക്കുവാൻ. എല്ലാ താഴ്വരയും നികന്നു വരുവൻ, എല്ലാ മലയും കുന്നും താഴ്വാൻ. വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായി നൽകി. സകല ജഡവും ദൈവത്തിന്റെ രക്ഷയായിട്ടാണ് വരുവിൻ. ലൂഷ്യസ് കണ്ണുകളിൽ തീ, വാക്കുകൾക്ക് മൂർച്ച, ഇവനാണോ ക്രിസ്തു? അല്ല പ്രഭു, അവനാണ് യോഹന്നാൻ, സ്നാപക യോഹന്നാൻ. എന്നാൽ എങ്കിലും ബലവാനായവൻ വരും, അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും.
നീ മിശിഹായാണോ? അല്ല, ഞാൻ മിശിഹ അല്ല. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയപ്പെടുന്നവന്റെ ശബ്ദമാണ്. എനിക്ക് പിന്നാലെ വരുന്നവനാണ് മിശിഹ. മനുഷ്യപുത്രനായി ജന്മമെടുത്ത് ഇവനാണ് പ്രഭു, ഇവനെയാണ് വാഴ്ത്തേണ്ടത്. അരുത്, ഞാൻ നിന്നിൽ നിന്നും സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ ഇപ്പോൾ ഇത് സമ്മതിക്കുക. എന്തെന്നാൽ ഇങ്ങനെ സർവനീതിയും നാം പൂർത്തിയാക്കേണ്ടതാകുന്നു. നമുക്ക് ഉചിതമതാണ്. നിന്നെ കണ്ടിട്ട് നിന്നെ ഈ ദൈവത്തെ സേവിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം
പ്രയോജനമുണ്ടെന്ന് തോന്നുന്നില്ലല്ലോ. നിങ്ങൾ ജീവിക്കുന്ന ഈ കപട ലോകത്തിൽ നിന്നും ഞാനൊരു പ്രതിഫലവും ഇച്ഛിക്കുന്നില്ല. ശരിയാണ്, ഞങ്ങൾ ജീവിക്കുന്നത് കപട ലോകത്തിലാണ്. നീ ഞങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ഇവിടെ വരിക. ഈ മൃഗീയ മനുഷ്യൻ എന്നെ അവഹേളിച്ചു. അതിന് പകരമായി ഇവനെ തീക്കുണ്ടത്തിന് മുകളിലൂടെ നൃത്തമാടിക്കണം. ഇവനെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. ഇവൻ പോകുന്നിടത്തൊക്കെയും എന്നെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഇവന്റെ നാവ് വേരോടെ പിഴുതു കളയണം. സ്ത്രീയെ, അശുദ്ധിയിൽ നിന്റെ പാലപാത്രം നിറച്ച് മതിയായില്ലേ നിനക്ക്? എന്റെ മുഖത്ത് നോക്കി ഇത് പറയാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അഹങ്കാരി, എന്റെ മുൻപിൽ മുട്ടുകുത്തി എന്റെ ധൈര്യമായി യാചിക്കും. നീയോ സ്ത്രീ, ആരാണ് അശൂരിന്റെ നേതാവായി നിന്നെ തെരഞ്ഞെടുത്തത്? ഈജിപ്തിന്റെ യുവാക്കളെ നീയാണോ നയിക്കുന്നത്? സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് അവന്റെ സഹോദരന്റെ കൂടെ കിടക്ക പങ്കിടാൻ ലജ്ജ തോന്നുന്നില്ലേ നിനക്ക്? നിന്റെ ഞരമ്പുകളിൽ ഓടുന്നത് രക്തമോ അതോ വിഷമോ? ഹേരത, ഈ മനുഷ്യനെ നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്നെ ഇത്രമാത്രം അവഹേളിച്ചിട്ടും ഇയാളെ തൊടാൻ നിങ്ങൾക്ക് ഭയമായിരിക്കും അല്ലേ? കഷ്ടം, ഇവനെ വധശിക്ഷയ്ക്ക് വിടുകയാണ് വേണ്ടത്. ലൂഷിയസ്, ഇവനെ കൊണ്ടുപോയി തുറങ്ങി കടക്കൂ. കുറച്ച് നാളുകൾക്ക് ശേഷം ഹെരോദ രാജാവിന്റെ ജന്മദിനാഘോഷങ്ങൾ കൊട്ടാരത്തിൽ നടക്കുന്നു. ജന്മദിനാശംസകൾ നേരുന്നു. രാജ്ഞി, ഈ സുദിനത്തിൽ നമ്മെ സന്തോഷിപ്പിക്കാൻ നീ എന്ത് അത്ഭുതമാണ് ഒരുക്കിയിട്ടുള്ളത്? അങ്ങയുടെ ഈ ജന്മദിനത്തിൽ അങ്ങയെ സന്തോഷിപ്പിക്കാൻ എന്റെ മകൾ ശലോമി ഇപ്പോൾ ഇവിടെ നൃത്തമാണ്. ശലോമി, കൊള്ളാം, നൃത്തമാടും ശലോമി, നമ്മെ സന്തോഷിപ്പിക്കും. നിന്റെ നൃത്തം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നീ ചോദിക്കുന്ന എന്തും നിനക്ക് ഞാൻ ഈ സുദിനത്തിൽ നൽകും. എന്റെ രാജ്യത്തിന്റെ പകുതി പോലും. ദൂരെ
നീ നമ്മെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. ഗംഭീരം നിന്റെ നൃത്തം. നാം വാക്കുപാലിക്കുന്നു, ചോദിപ്പി. ഇതിന് പ്രതിഫലമായി നിനക്ക് നാം എന്ത് തരണം? നീ ചോദിക്കുന്നത് എന്ത് നിനക്ക് നാം തരും? എന്റെ രാജ്യത്തിന്റെ പകുതി പോലും. ചോദിപ്പിൻ, ചോദിപ്പിൻ സലോമി. ഞാൻ ചോദിക്കുന്നത് എന്തും തരുമോ? നമുക്ക് വാക്കൊന്നേ ഉള്ളൂ സലോമി, ചോദിപ്പിൻ. എനിക്ക് ഒരു വെള്ളിത്തളികയും. വെള്ളിത്തളികയും? രത്നങ്ങൾ? അല്ല. പവിഴങ്ങളും നിധിശേഖരങ്ങളും? അല്ല. എനിക്ക് ഒരു വെള്ളിത്തളികയും സ്നാപക യോഹന്നാന്റെ തല വേണം. സലോമി, നിനക്ക് മറ്റൊന്നും ചോദിക്കാനില്ലേ? ഒരു പ്രവാചക ശ്രേഷ്ഠന്റെ തല എന്തിനാണ് നിനക്കത്? കുമാരി, നീ എന്താണ് ആവശ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നുവോ? യോഹന്നാൻ ദൈവത്തിന്റെ പ്രവാചകനാണ്. പോരെങ്കിൽ നാം ഈ രാജ്യത്തെയും നമ്മുടെ പ്രജകളെയും ഭയപ്പെടുന്നു. യോഹന്നാന്റെ തലയ്ക്ക് പകരം നിനക്ക് നാം വിലപിടിപ്പുള്ള വചനങ്ങളും രത്നങ്ങളും തരാം. ഈ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിട്ടുള്ള അമൂല്യങ്ങളായ നിധികൾ മുഴുവനും തരാം. അല്ലെങ്കിൽ എന്റെ രാജ്യം മുഴുവനും തരാം. പക്ഷേ നീ ആ പ്രവാചക ശ്രേഷ്ഠന്റെ തല മാത്രം ചോദിക്കരുത്. അങ്ങ് എന്താണ് ഒരു ഭീരുവിനെ പോലെ സംസാരിക്കുന്നത്? യഹൂദ്യ മരിക്കുന്ന മഹാരാജാവ് അങ്ങ് ചെയ്ത സത്യത്തെയും ഈ മഹാസഭയെയും ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ച് മരുഭൂമിയിൽ കഴിയുന്ന ഒരു ഭ്രാന്തൻ, എന്നെ അതിശയിപ്പിച്ചവൻ, അങ്ങുമായുള്ള എന്റെ ബന്ധത്തെ എതിർത്ത് കൊട്ടാരത്തിൽ അതിക്രമിച്ചു കയറിയതിന് കൽത്തുറങ്ങി അടിച്ച ഒരു കുറ്റവാളിയെ മഹാരാജാവ് ഇത്ര കണ്ട് ഭയന്നാലും ഇല്ല. ഇത് എന്നെയും ഈ പണ്ഡിത സമൂഹത്തെയും ഒരുപോലെ അതിശയിപ്പിച്ചതിന് തുല്യമാണ്. ഈ രാജാവിന്റെ വാക്കിന് വിലയില്ല എന്ന് നാളെ ചരിത്രം എഴുതിക്കണോ അങ്ങേക്ക്? ലൂഷ്യസ്, അവൾ ചോദിക്കുന്നത് എന്താണോ അത് കൊടുപ്പി. അങ്ങയുടെ തല ഛേദിച്ച് ഉടൻ തന്നെ കൊട്ടാരത്തിൽ എത്തിക്കണമെന്നാണ് കൽപ്പന. ഞങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ ഞങ്ങളുടെ തല ഛേദി. അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റു മാർഗമൊന്നുമില്ല. അഭിസാരികയ്ക്കും നർത്തകിക്കും സമ്മാനം പ്രവാചകന്റെ തല. കൊള്ളാം. കുലം മുടിക്കാൻ വരുന്ന സർപ്പസന്തതിക്ക് വെട്ടിയെടുത്ത് തളികയിലാക്കി കൊണ്ടുപോയി കാഴ്ചവെപ്പി. നന്മ ചെയ്ത് മുന്നേറുക മർത്യ, നന്മ ചെയ്ത് മുന്നേറുക.